രണ്ടാം പിണറായി സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ സഹകരണമന്ത്രി വി എൻ വാസവൻ ന്യൂസ് 18 തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ്, സ്വാഗതം സർ. ഗുഡ് മോർണിംഗ്. ഏതായാലും 100 ദിവസം 100 ദിവസ കർമ്മ പരിപാടികൾ, അതിനെക്കുറിച്ച് തന്നെ നമുക്ക് വിശദമായി സംസാരിക്കാം. അല്പം മുമ്പ് ഗോവിന്ദ മാഷ് അദ്ദേഹം സംസാരിച്ചപ്പോഴും പറഞ്ഞത് സർക്കാർ ഈ കർമ്മപദ്ധതികൾ കർമ്മപരിപാടികളിൽ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധി കാലമാണ്, വെല്ലുവിളികളുണ്ട്, എന്നിരുന്നാൽ തന്നെയും മുൻ നിശ്ചയിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സാർ, സാറുടെ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതിനെക്കുറിച്ച് ആദ്യം നമുക്ക് തുടങ്ങാം. രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് 900 വിഷയങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചത്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ എടുത്ത സുപ്രധാനമായ തീരുമാനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒപ്പം വാതിൽപ്പടി സേവനം, തൊഴിലില്ലായ്മയുടെ രൂക്ഷത കുറയ്ക്കൽ, അതെല്ലാം ഉപരിയായി കോവിഡ് എന്ന മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആശ്വാസ പ്രവർത്തനങ്ങൾക്കും മുൻഗണന കൊടുത്ത് ഇങ്ങനെ രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ 100 ദിവസത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിരുന്നു. അഭിമാനകരമായ നേട്ടങ്ങൾ പല വകുപ്പിലും എടുത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഭാവിയിൽ 5 വർഷക്കാലത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുള്ള 900 കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ എല്ലാ മന്ത്രിമാരും ഹോംവർക്ക് നടത്തി ഈ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൃത്യമായി പാലിച്ചാണ് എല്ലാ വകുപ്പുകളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിത്തറവാകാൻ കഴിഞ്ഞു ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ. കേരളത്തിൻ്റെ പുരോഗതിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ മേഖലയ്ക്കുള്ള പങ്ക് എടുത്തു പറയേണ്ടതില്ല, അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ ചില ഈ അടുത്തിടെ വന്ന ചില കാര്യങ്ങൾ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നല്ല അടുത്തിടെ വലിയ വിവാദമായ ചില ബാങ്കുകളുടെ കാര്യങ്ങൾ, അത് ഈ മേഖലയിലോടുള്ള വിശ്വാസത്തിന് എന്തെങ്കിലും മങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? സഹകരണ മേഖലയ്ക്ക് ഈ കാലയളവിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നുവെന്ന് എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ 5 കാര്യങ്ങളാണ് 100 ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിച്ചത്. ആ 5 പദ്ധതികളും പൂർത്തിയാവുകയാണ്. 1, 25 യുവാക്കളുടെ സഹകരണ സംഘം, സ്റ്റാർട്ടപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആ 25 സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് ഈ 6-ാം തീയതി ഉദ്ഘാടനമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വിദ്യാതരംഗിണി വായ്പാ പദ്ധതി, വിദ്യാഭ്യാസം ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചു. ഇപ്പോൾ 73 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, വനിതകളുടെ സഹകരണ സംഘം 12 എണ്ണം ഞങ്ങൾ തുടക്കം കുറിച്ചു. നിരവധി തൊഴിലവസരങ്ങളുണ്ടാക്കി. PPE കിറ്റ്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, മാസ്ക് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വനിതാ സഹകരണ സംഘം യൂണിറ്റ് 12 എണ്ണം തുടങ്ങുമെന്ന് പറഞ്ഞ് 12 തുടങ്ങി 100 ദിവസത്തിനുള്ളിൽ. അതേപോലെ തന്നെ നെല്ല് സംഭരണം, സംസ്കരണം, വിപണനം ഇതിന് 2 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. 2 രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ SC ST സംഘങ്ങൾ പുനരുദ്ധരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കാലയളവിൽ 9,745 തൊഴിലവസരങ്ങൾ സഹകരണ മേഖലയിൽ ഇതിനോടൊപ്പം ഉണ്ടായി. 100 ദിവസത്തെ കർമ്മ പരിപാടിയിൽ 10,000 മാറും. അതോടൊപ്പം നിങ്ങൾ സൂചിപ്പിച്ച സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, അതിനെതിരെ ശക്തമായ നടപടികൾ, നിലപാടുകൾ സ്വീകരിച്ചു. നിങ്ങൾ സൂചിപ്പിച്ചത് കരിവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ വിഷയത്തിൽ ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ ആ ഭരണസമിതിയെ പിരിച്ചുവിട്ടു. ബന്ധപ്പെട്ട കുറ്റവാളികൾ എന്ന് കണ്ട 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ 3 തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. 1, ഉന്നതതല ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം. അതിൻ്റെ ഇൻ്റർനെറ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ 16 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു.
ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോലീസ് കേസ് അന്വേഷണം നടത്തി 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ വിജിലൻസ് എൻക്വയറിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നീട് ഞങ്ങൾ ആ കാര്യത്തിൽ സ്വീകരിച്ച മറ്റൊരു കാര്യം, നിക്ഷേപകർക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാൻ അവരുടെ നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഉറപ്പ് വരുത്തുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഒരു 3-അംഗ സമിതിയെ അവിടുത്തെ ആസ്തി ബാധ്യത തിട്ടപ്പെടുത്താൻ നിയോഗിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡുമായി ബന്ധപ്പെട്ട് സർപ്ലസ് ഫണ്ടുള്ള സംഘങ്ങളെയും കൂടെ കൂട്ടി ഈ സംഘത്തിലെ എല്ലാ നിക്ഷേപകർക്കും അവരുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. അപ്പോൾ സഹകരണ മേഖലയുടെ വിശ്വാസ്യത പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ വിപുലവും വിശാലവുമായ സാധ്യതകളിലേക്ക് സഹകരണ മേഖല വരികയാണ്. അത് സമീപകാല ഭാവിയിൽ ഞങ്ങൾ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി മുന്നോട്ട് നീങ്ങുകയാണ്. സഹകരണ മേഖല, പ്രത്യേകിച്ച് കേരള ബാങ്ക്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ വലിയ ആശ്വാസം പകർന്നുകൊണ്ടുള്ള നിരവധി നൂതനമായ വായ്പാ പദ്ധതികൾക്ക് സംസ്ഥാന ബാങ്ക്, കേരള ബാങ്കും ഒപ്പം പ്രാദേശികമായി ബാങ്കുകളും തീരുമാനമെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നീങ്ങുന്നു. അതോടൊപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൽ കുടിശ്ശികക്കാർക്ക് ആശ്വാസം പകർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും പ്രഖ്യാപിച്ച് ഈ 16 മുതൽ 30 സെപ്റ്റംബർ വരെ പിഴപ്പലിശയും അതോടൊപ്പം തന്നെ ബോർഡ് തീരുമാനിക്കുന്ന തരത്തിലുള്ള പലിശയിലും ഒരു ഭാഗം ഇളവ് ചെയ്തുകൊണ്ട് അടയ്ക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ സഹകരണ മേഖലയിൽ വലിയ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉറപ്പാക്കാൻ കഴിയുന്ന നൂതനമായ പദ്ധതികൾക്ക് ഞങ്ങൾ രൂപവും ഭാവവും നൽകി മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാലും ആദ്യത്തെ സാർ 100 ദിനം പിന്നിടുമ്പോൾ പല വിവാദങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷം അത് വളരെയധികം മുന്നോട്ട് വെച്ച് പോകുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കരുവന്നൂർ ബാങ്ക് സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യങ്ങളെല്ലാം താങ്കൾ വിശദീകരിച്ചാണ്. എങ്കിലും ഈ ആദ്യഘട്ടങ്ങളിലെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ വസ്തുതയുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. വസ്തുതയുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി അത് പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ ക്രിയാത്മക നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. അതിൽ ഏതെങ്കിലും പിശക് എവിടെയെങ്കിലും ഉണ്ടായാൽ പിശകിനെ ഒരിക്കലും മറച്ചു പിടിക്കില്ല. അത് കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ശരിയോടൊപ്പം ഗവൺമെൻറ് നിൽക്കും. അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിലപാടുകളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അത് ഏത് വിഷയത്തിലായിരുന്നാലും. സർ, കഴിഞ്ഞ 2 ദിവസവും 30,000 മുകളിലാണ് കോവിഡ് കണക്കുകൾ. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു പേടിയുണ്ട്. ഈ 100 ദിവസം പിന്നിടുമ്പോൾ ആ ഒരു ആശങ്കയിൽ കൂടിയാണ് ജനങ്ങൾ. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗമെന്ന നിലയിൽ നൽകുന്ന ഉറപ്പുകൾ ഇതിനെ നമ്മൾ അതിജീവിക്കുന്നതിനെ കുറിച്ച്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാനും ഒപ്പം ജനങ്ങൾക്ക് ആശ്വാസം പകരാനും ആവശ്യമായ മുൻകരുതലോടുകൂടിയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എത്ര കൂടുതൽ രോഗികൾ വന്നാലും അവർക്ക് DCCകളും CFLTCകളും SFLTCകളും കോവിഡ് ആശുപത്രികളും ആധുനിക സംവിധാനത്തോടുകൂടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും 10 ഐസൊലേഷൻ വാർഡ് ഇപ്പോൾ ഗവൺമെൻറ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാപനം ഏത് രൂപത്തിൽ വന്നാലും ഭയാനകമായ ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ പ്രതിരോധങ്ങൾ തീർത്തും ആശ്വാസങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന മുൻകരുതലുകളെല്ലാം ഗവൺമെൻറ് സ്വീകരിച്ചതിനോടൊപ്പം മാക്സിമം വാക്സിനേഷൻ വേണ്ടിയുള്ള നീക്കം, ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വാക്സിനേഷൻ മാതൃകാപരമാണെന്ന് പറഞ്ഞു. ഒരു തുള്ളി മരുന്ന് പോലും നഷ്ടപ്പെടുത്താതെ കിട്ടുന്ന മുഴുവൻ സമയബന്ധിതമായി തീർക്കുന്ന സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നു. ആദ്യഘട്ടങ്ങളിൽ ഓരോ സെൻറ്ററുകളിൽ പോയി എടുക്കണമായിരുന്നെങ്കിൽ ഇപ്പോൾ വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് പോലും വാക്സിനേഷൻ കൊടുത്ത് മാക്സിമം വാക്സിനേഷനത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം. അതിന് ഗവൺമെൻറ് നല്ല ഊന്നൽ കൊടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപനത്തെ തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഗവൺമെൻറ് മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഓണം വന്നു, കുറേയേറെ ആഘോഷങ്ങളും കുറേയേറെ ഈ കച്ചവടങ്ങളും എല്ലാ രംഗത്ത് വന്നപ്പോൾ സമ്പർക്കം കുറെ കൂടി. ആ ഓണവുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഒരു വ്യാപനം കൂടിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് തോന്നുന്നു. പരമാവധി ടെസ്റ്റും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്
ഈ നമ്പറുകൾ കൃത്യമായി വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആശ്വാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ നന്ദി മിനിസ്റ്റർ. ചുരുങ്ങിയ സമയം ഈ തിരക്കിനിടയിലും ഞങ്ങളോട് ഈ ഇത്രയും സമയം സംസാരിച്ചതിന് നന്ദി മിനിസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടി കടക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം